നിങ്ങളിപ്പോൾ കണ്ടത് ഒരു ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്ന ഒരു സ്റ്റേഡിയം അല്ല. BTS എന്നൊരു കൊറിയൻ പോപ്പ് ബാൻഡിൻ്റെ ലൈവ് പെർഫോമൻസ് കാണാനെത്തിയ ജനക്കൂട്ടമാണിത്. ഇന്ന് BTS എന്താണെന്ന് ഞാൻ പറയാതെ എന്ന് നിങ്ങൾ പലർക്കും അറിയാം. പക്ഷേ BTS എന്തായിരുന്നു എന്നങ്ങനെ അധികം ആർക്കും അറിയില്ല. സോ വെൽക്കം ബാക്ക് ടു ടെൽ ഹൗസ് ആൻഡ് ഹിയർ വിത്ത് യു എബി. ഇന്ന് BTS എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു പോപ്പ് ബാൻഡാണ്. എന്നാൽ എന്നും ഇതല്ലായിരുന്നു അവസ്ഥ. ഈ ഗ്രൂപ്പിലെ ഓരോ വ്യക്തികൾക്കും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. തുടക്ക കാലഘട്ടത്തിൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്ന ഒരു ബാൻഡായിരുന്നു BTS. വർഷങ്ങളോളം ഇതിലെ ക്രൂ മെമ്പേഴ്സ് ഒറ്റമുറിയിലാണ് താമസിച്ചിരുന്നത്. ബാക്കി ബാൻഡുകൾ നിരന്തരം BTS-നെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവർ തോക്കാൻ തയ്യാറായിരുന്നില്ല. BTS-ൽ 7 വ്യക്തികളാണുള്ളത്. RM, V, J-Hope, ഷുഗ, ജിൻ, ജിമിൻ, ജങ്കോ. ഇത് അവരുടെ കഥയാണ്. പാഷനെ പിന്തുടർന്ന ആ 7 ചെറുപ്പക്കാരുടെ കഥ, BTS-ൻ്റെ കഥ. RM BTS-ൻ്റെ ലീഡറാണ് RM. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ കവിതകൾ എഴുതുന്നത് RM-ന് വളരെയധികം ഇഷ്ടമായിരുന്നു. തൻ്റെ 11 വയസ്സ് തൊട്ടാണ് RM-ന് ഹിപ് ഹോപ്പ് മ്യൂസിക്കിനോട് ഇഷ്ടം തോന്നുന്നത്. അന്ന് തൊട്ടാണ് അദ്ദേഹം സ്വന്തമായി ലിറിക്സ് എഴുതുവാൻ ആരംഭിക്കുന്നത്. പക്ഷേ തൻ്റെ മാതാപിതാക്കൾ മ്യൂസിക്കിൽ ഒരു കരിയറിനെതിരായിരുന്നു. കാരണം RM-ൻ്റെ IQ എന്ന് പറയുന്നത് 148 ആയിരുന്നു. ഹൈസ്കൂൾ എക്സാംസിൽ രാജ്യത്തിൻ്റെ ടോപ്പ് 1% ഒരു മെമ്പറായിരുന്നു RM. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമായിരുന്നു. അതുകൊണ്ട് താൻ ലിറിക്സ് എഴുതുന്നത് തൻ്റെ മാതാപിതാക്കൾ കാണാതിരിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഒരു ദിവസം RM-ൻ്റെ അമ്മ ഇത് കാണുകയും അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറും മൈക്കും നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും RM-നെ തളർത്തിയില്ല. അദ്ദേഹം തൻ്റെ പാഷനെ പിന്തുടർന്നു. അങ്ങനെയാണ് പിൽക്കാലത്ത് അദ്ദേഹം BTS-ൽ എത്തുന്നത്. വി ഒരു കുഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷകൻ്റെ മകനായാണ് വി ജനിക്കുന്നത്. അതിനാൽ തന്നെ തൻ്റെ കുഞ്ഞുനാൾ തൊട്ട് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിരുന്നു. വലുതാകുമ്പോൾ തൻ്റെ അച്ഛനെ പോലെ താനും ഒരു കർഷകനാകും എന്നാണ് ബിയും വിചാരിച്ചിരുന്നത്. എന്നാൽ സക്സഫോൺ വായിക്കാൻ പഠിച്ചതോടെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. മ്യൂസിക്കിനെയും ഡാൻസിനെയും വി ഇഷ്ടപ്പെടാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെയാണ് 9 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിഗ്ഹിറ്റിൻ്റെ ഒരു ഓഡീഷനിൽ വി പങ്കെടുക്കുന്നതും BTS-ൻ്റെ ഒരു ഭാഗമാകുകയും ചെയ്യുന്നത്. പിൽക്കാലത്ത് വി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ഞാൻ BTS-ൽ ചേർന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ ഉറപ്പായും ഒരു കർഷകനായേനെ. J-Hope J-Hope-ന് ഡാൻസ് എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അദ്ദേഹം തൻ്റെ ബാല്യകാലം തൊട്ട് ഒട്ടേറെ ഡാൻസ് അവാർഡുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ J-Hope-ൻ്റെ അച്ഛൻ ഒരു ഡാൻസിങ് കരിയറിനെ ശക്തമായി എതിർത്തിരുന്നു. പക്ഷേ തൻ്റെ അമ്മ എപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതിനാൽ തന്നെ J-Hope-ന് തൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു പാട്ട് വരെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തൻ്റെ ബർത്ത്ഡേക്ക് BTS ക്രൂ മെമ്പേഴ്സ് മെസ്സേജുകളിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ തന്നെ സന്തോഷിച്ചപ്പോൾ J-Hope-ൻ്റെ അച്ഛനും അവരോടൊപ്പം ഉണ്ടായിരുന്നു. BTS-ലൂടെ തൻ്റെ മാതാപിതാക്കളും അവസാനം തൻ്റെ പാഷനെ അംഗീകരിച്ചു. ഷുഗ തൻ്റെ ബാല്യകാലം മുതൽ തന്നെ മ്യൂസിക്കിനോട് വളരെ ശക്തമായൊരു പ്രണയം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഷുഗ. കുഞ്ഞുനാൾ തൊട്ട് തന്നെ അദ്ദേഹം സ്വന്തമായി വളരെ മനോഹരമായി ലിറിക്സ് എഴുതുമായിരുന്നു. അതിനാൽ തന്നെ പഠിക്കുവാനൊന്നും ഷുഗ കൂട്ടാക്കിയില്ല. വളർന്നപ്പോൾ ശമ്പളമില്ലാതെ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അദ്ദേഹം ജോലിക്ക് ചേർന്നു. ഇതിനാൽ തന്നെ അദ്ദേഹം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടി. എനിക്ക് ദിവസവും $2 ലഭിച്ചിരുന്നത്. അതിനാൽ തന്നെ ഒന്നുകിൽ വീട്ടിലേക്ക് ബസ്സിൽ പോകാം അല്ലെങ്കിൽ ആഹാരം കഴിക്കാം. രണ്ടും ഒരുമിച്ച് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു. അതിനാൽ തന്നെ ആഹാരം കഴിക്കുന്ന ദിവസം ഞാൻ നടന്നാണ് വീട്ടിലേക്ക് പോകാറ്. അതേസമയം ബസ്സിൽ പോകുന്ന ദിവസം ആഹാരം കഴിക്കാറുമില്ല. ജിൻ യഥാർത്ഥത്തിൽ അഭിനയമായിരുന്നു ജിൻ പഠിച്ചിരുന്നത്. BTS-ൽ ജോയിൻ ചെയ്തതിന് ശേഷവും തൻ്റെ ഡാൻസിങ്ങിൻ്റെ പേരിൽ ജിന്നിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാ ദിവസവും അദ്ദേഹം ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് 5 മണിക്കൂറോളം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. തൻ്റെ BTS മെമ്പേഴ്സ് ജിന്നിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് BTS-ലെ ഒരു അവിഭാജ്യ ഘടകമാണ് ജിൻ. ജിമിൻ
ബി ടി എസിൽ എത്തിയതിനു ശേഷവും തടി കൂടിയതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട വ്യക്തിയാണ് ജിമിൻ. എന്നാൽ ഇതൊന്നും ജിമിനെ തളർത്തിയില്ല. അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു. തൻ്റെ കൊറിയോഗ്രഫിയിൽ സന്തുഷ്ടനായില്ലെങ്കിൽ ജിമിൻ ഒറ്റയ്ക്ക് ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇന്ന് ബി ടി എസിലെ തന്നെ ഒരു ടോപ്പ് മോസ്റ്റ് ഡാൻസറാണ് ജിമിൻ. ജങ്കുക്ക്. വളരെ നാണമുള്ള ഒരു കുട്ടിയായിരുന്നു ജങ്കുക്ക്. അതിനാൽ തന്നെ മറ്റുള്ളവർ തൻ്റെക്കുറിച്ച് കൂടുതലായെന്നും പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. തൻ്റെ 15-ാം വയസ്സിൽ ബി ടി എസിൽ ചേർന്ന ജങ്കുക്കിന് തൻ്റെ ഗ്രൂപ്പിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റാണ്. അദ്ദേഹത്തിന് തൻ്റെ ബി ടി എസ് ക്രൂ മെമ്പേഴ്സിനെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം തന്നെ വളർത്തിയെടുത്തത് അവരാണ്. ബി ടി എസിലെ ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ പോലും ജങ്കുക്ക് കരയുമായിരുന്നു. പല ആൾക്കാരും ബി ടി എസിനെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും അവരെ വിമർശിച്ചു, കളിയാക്കി, കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞ് തരം താഴ്ത്തി. എന്നാൽ അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തുടക്കകാലത്ത് ബി ടി എസ് എന്ന് പറഞ്ഞാൽ വെറും 3 അക്ഷരം മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഇതിനപ്പുറം ബി ടി എസ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഒരു വികാരമാണ്. ഒരു സ്വപ്നമുണ്ടെങ്കിൽ, അത് നേടുന്നത് വരെ പരിശ്രമിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാൻ സാധിക്കും എന്ന് ബി ടി എസ് തെളിയിച്ചു. ഭാഷയുടെയും രാജ്യത്തിൻ്റെയും മധുരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് ബി ടി എസ് എന്ന ഈ ബാൻഡിന് ലോക ജനതയുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബാൻഡിലെ ഓരോ മെമ്പേഴ്സും അവരുടെ പാഷനോട് കാണിച്ച കമ്മിറ്റ്മെൻ്റ് ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യം ഇതേപോലെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മളെ തേടി ഉറപ്പായും ആദ്യം സപ്പോർട്ടൊന്നും ഉണ്ടാകില്ല. പക്ഷെ നമ്മളെ തേടി എത്തുന്നത് പരാജയങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആയിരിക്കും. എന്നാൽ ഇവയൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പഠിച്ചിട്ടുള്ളവർ മാത്രമേ ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ഇറ്റ്സ് മീ എബി സൈനിങ് ഓഫ് ഫ്രം ബിൽഡേഴ്സ്. ബൈ.